ഇന്നത്തെ റെസിപ്പി പപ്പായ മിൽക്ക് ഷേക്ക് ആണ്. നമ്മുടെ വീട്ടിലെല്ലാം കാണുന്ന ഈ ഒരു പപ്പായ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ മിൽക്ക് ഷേക്ക് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു മിൽക്ക് ഷേക്ക് ആണിത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു പപ്പായയുടെ പകുതി എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പപ്പായ എടുക്കണം. ഇനി നമുക്കിതിനെ ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ പപ്പായ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായി നമ്മളിതിലേക്ക് ചേർക്കുന്നത് അണ്ടിപ്പരിപ്പാണ്. ഞാനിവിടെ 10 അണ്ടിപ്പരിപ്പ് ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു അണ്ടിപ്പരിപ്പ് കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് പാലാണ്. ഞാനിവിടെ 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. പാല് ഫ്രീസറിൽ വെച്ച് കട്ടയാക്കി എടുത്തതാണ്. നിങ്ങൾക്ക് നല്ല തണുപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ പാൽ ഇതിലേക്ക് ഡയറക്റ്റ് ഒഴിച്ചു കൊടുത്താൽ മതി, കട്ടയാക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പപ്പായയുടെ മധുരവും കൂടി നോക്കിയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ചേർക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു പഞ്ചസാര കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒട്ടും തന്നെ കട്ടയില്ലാത്ത വിധത്തിൽ അടിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ പപ്പായയും പാലും പഞ്ചസാരയും നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ കുടിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഞാനിതിലേക്ക് കുറച്ച് ഐസ്ക്രീം കൂടി ചേർക്കുന്നുണ്ട്. ഐസ്ക്രീം കൂടി ചേർക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ്. ഞാനിവിടെ കുറച്ച് വാനില ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം കുറച്ച് മിൽക്ക് ഷേക്ക് ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. ഐസ്ക്രീമിന് മുകളിലേക്ക് ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ് ക്രഷ് ചെയ്തെടുത്തത് കൂടി ചേർക്കുന്നുണ്ട്. ഈ ഒരു അണ്ടിപ്പരിപ്പ് ചേർക്കുന്ന സമയത്ത് നമ്മൾ ഈ മിൽക്ക് ഷേക്ക് കുടിക്കുമ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടും. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഐസ്ക്രീമും അണ്ടിപ്പരിപ്പൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ചേർത്ത് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റായിരിക്കും ഈ ഒരു ഐസ്ക്രീമും അണ്ടിപ്പരിപ്പെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ. വീണ്ടും നമുക്ക് മിൽക്ക് ഷേക്ക് ഒഴിച്ച് ഇതിൻ്റെ മുകളിൽ കൂടി ഐസ്ക്രീമും അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മിൽക്ക് ഷേക്കാണിത്. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കും.